ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അനുജ ചൗഹാന്റെ സോയ ഫാക്ടർ എന്ന നോവലുമായിട്ടാണ്. 1970 അനുജ ചൗഹാന് ജനിക്കുന്നത്. അവരൊരു ഇന്ത്യൻ ഓതറാണ്, അഡ്വർടൈസറാണ്, അതുപോലെ തന്നെ സ്ക്രീൻ റൈറ്ററും കൂടിയാണ്. അവരുടെ മെയിൻ വർക്ക്സ് ആയിട്ട് പറയാനുള്ളത് ബാറ്റിൽ ഫോർ ബിറ്റോര, ദ ഹൗസ് ദാറ്റ് ബി ജെ ബിൽറ്റ്, ബാസ്, ക്ലബ് യു ടു ഡെത്ത് എക്സെട്ര. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോയ ഫാക്ടർ എന്ന ഈ ഒരു നോവലിൻ്റെ മെറ്റീരിയൽസ് ഒന്നും കൂടുതലായിട്ട് അവൈലബിൾ അല്ല. കിട്ടിയ മെറ്റീരിയലുകൾ തന്നെ വളരെ കുറഞ്ഞതാണ്. കിട്ടിയ മെറ്റീരിയലുകളെയും അതുപോലെ തന്നെ ഈ ഒരു ഫിലിമിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സമ്മറി പറയുന്നത്. മെറ്റീരിയൽ കുറവായത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇഷ്യൂ ചിലപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടായേക്കാം. നമുക്ക് ആദ്യം ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സോയ സിംഗ് സോളങ്കി. അവരൊരു അഡ്വർടൈസിംഗ് ഏജൻ്റാണ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മറ്റൊരു ക്യാരക്ടറാണ് നിഖിൽ ഘോഡ. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്. മറ്റൊരു ക്യാരക്ടറാണ് മോനിത മുഖർജി. ഇവർ ആരാന്ന് വെച്ചാൽ സോയയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഓസ്ട്രേലിയയിലേക്ക് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് സോയ പോകുമ്പോൾ അവരുടെ കൂടെ പോയത് ഈ വ്യക്തിയാണ്. മറ്റൊരു ക്യാരക്ടറാണ് വിജയേന്ദ്ര സിംഗ് സോളങ്കി. അതാരാണെന്ന് വെച്ചാൽ സോയയുടെ ഫാദറാണ്. ആളൊരു വിഡോവറാണ്. സോയയുടെ അമ്മ സോയ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. മറ്റൊരു ക്യാരക്ടറാണ് സോവർ സിംഗ് സോളങ്കി. ഇയാൾ സോയയുടെ ബ്രദറാണ്. ഇന്ത്യൻ ആർമിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. മറ്റൊരു ക്യാരക്ടറാണ് റിങ്കു ചാച്ചി ആൻഡ് അനിത ചാച്ചി. ഇവർ സോയയുടെ ഓൺസാണ്. അതുകൂടാതെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇതിൽ ഉണ്ട്. അതുപോലെ തന്നെ എപ്പ എന്ന് പറയുന്ന സോയയുടെ ഹൗസ് കീപ്പറും ഇതിൽ ഒരു ക്യാരക്ടറാണ്. അവർ സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ സോയ സ്വന്തം അമ്മയെപ്പോലെയാണ് അവരെ കാണുന്നത്. സോയ സോളങ്കി എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസിംഗ് ഏജൻ്റാണ്. അവരൊരു അഡ്വർടൈസിംഗ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അവർ. അങ്ങനെ നമ്മുടെ സോയ എന്ത് ചെയ്യാണ്, ധാക്കയിലേക്ക് പോവുകയാണ്. ധാക്കയിലേക്ക് പോകുന്നത് ഒരു ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോടൊപ്പമാണ് ഈ ഒരു ആഡ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള നിഖിൽ ഘോഡ എന്താണ് ചെയ്തത്, ഒരുപാട് ഡിസിപ്ലിൻസൊക്കെ അവളുടെ മുന്നിലോട്ട് വെച്ചു. ഒരുപാട് ഡിസിപ്ലിൻസൊക്കെ അവിടെ കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അവളുടെ ഷൂട്ട് ടൈം കട്ട് ചെയ്ത് ഷോർട്ടാക്കി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കാരണമായിട്ട് അവൾക്ക് അവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കേണ്ടി വരികയും ഷാറൂഖ് ഖാൻ്റെ ഒരു ഫിലിം ഷൂട്ട് മിസ്സാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിഖിൽ ഘോഡ എന്ന ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഹാർഡ് വർക്കിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇന്ത്യൻ ടീമിലുള്ള കുറച്ച് വ്യക്തികൾ സൂപ്പർസ്റ്റീഷ്യസ് ആയിരുന്നു. അവർ അത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. 1983 ഇന്ത്യ ആദ്യത്തേതും അതുപോലെ ഒരേ ഒരു ക്രിക്കറ്റ് ലോകകപ്പ് അത് നേടിയ നിമിഷമാണ് സോയ ജനിച്ചത് എന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. അതായത് ഈ ക്രിക്കറ്റ് ടീം മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ സോയയുടെ കൂടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാച്ചിൽ വിജയിക്കും. നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ മാച്ചിൽ തോൽക്കുകയും ചെയ്യും. സോയ ഒരു ഗോഡസ് ആണെന്നൊക്കെ അവരിങ്ങനെ സ്വയം പറയുകയും അങ്ങനെ അവളെ കണക്കാക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ ഒരു ലക്കി ചാമായിട്ട് അവളെ കണക്കാക്കുകയാണ്. അങ്ങനെ പിന്നീട് നടന്ന ഒരു മാച്ചിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്യും. അതിനിടയിൽ കുറേ പ്രാവശ്യം തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യ ആ ഒരു മാച്ചിൽ വിജയിക്കും. അപ്പോൾ അവരുടെ ആ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ് കൂടുകയാണ് ചെയ്യുന്നത്. സോയ അവരുടെ ഒരു ലക്കി ചാമാണെന്ന് അവർ കൂടുതൽ ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അയാൾ അവരുടെ ഹാർഡ് വർക്കിലാണ് വിശ്വസിക്കുന്നത്. നമ്മളെടുത്ത ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് ഈ ഒരു വിജയം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊരു വിജയം ലഭിച്ചപ്പോൾ ക്രിക്കറ്റ് ക്രേസി നാഷൻ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തു, അവളെ ഒരു ഗോഡസ് ആയിട്ട് കണക്കാക്കി. അങ്ങനെ എന്ത് ചെയ്യാണ്,
IBCC ഇന്ത്യൻ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ അവളെ സോയനെ മീറ്റ് ചെയ്യുകയും അവളോട് ഓസ്ട്രേലിയയിലേക്കുള്ള വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ അനുഗമിക്കാനൊക്കെ പറയുകയും ചെയ്യണം. അങ്ങനെ അവർക്കിടയിൽ ഒരു കരാറൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഓരോ വട്ടം ടീം ക്രിക്കറ്റ് മാച്ചിൽ വിജയിക്കുമ്പോഴും അത് സോയയുടെ ഒരു ഫാക്ടറാണെന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. അങ്ങനെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീവാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോയ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ വിജയം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന തരത്തിലാണ് അവർ ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. അങ്ങനെയിരിക്കെ ഈ IBCC യുമായിട്ടുള്ള ആ കരാറിൽ നിന്നും സോയ ചില പ്രശ്നങ്ങൾ കാരണമായിട്ട് പിന്മാറുകയാണ്. അതിനുശേഷമുള്ള ഒരു മാച്ചിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്ത്യൻ ടീം വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഇത്തരമൊരു അന്ധവിശ്വാസങ്ങളല്ല, തങ്ങളുടെ ഹാർഡ് വർക്കാണ് എല്ലാ വിജയങ്ങൾക്കും കാരണം എന്ന ഒരു സത്യം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള നിഖിൽ കോടയും സോയയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു മാച്ചിന് ശേഷം സോയയുടെ ഒരു ലെഗ് ഫാക്ടർ ഇല്ലാതെ ഈ ഇന്ത്യ ജയിച്ച ഈ ഒരു മാച്ചിന് ശേഷം അവർ വീണ്ടും റീയുണൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. ഇതൊരു കംപ്ലീറ്റ് സമ്മറി അല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.